ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോ നമ്മുടെ ഫാമിലി 15K ആയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും താങ്ക് യു ടു ഓൾ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലിയുടെ ഭാഗമാകുക. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. പിന്നെ ഒരു ചെറിയൊരു കാര്യമുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെയോ ഇവിടെയോ എവിടെയും കാണും. അപ്പൊ അവിടെ കാണുന്ന പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടുള്ള ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്നാക്കി വെക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഏഷ്യൻ അഫിലിയേറ്റഡ് താരത്തെ സൈൻ ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ വർഷമാണ് FFI ഈ ഒരു നിയമം കൊണ്ടുവന്നത്. ISL കളിക്കുന്ന ഓരോ ടീമിലും ഒരു ഏഷ്യൻ അഫിലിയേറ്റഡ് താരം വേണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുകയാണ്. വെറും 25 വയസ്സ് മാത്രം പ്രായമുള്ള ഭൂട്ടാനിലെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നറിയപ്പെടുന്ന ചിൻചോ ഗിൽസ്റ്റനെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി ഈ ഒരു താരത്തിനെ കുറിച്ച് പറയുമ്പോൾ, ഭൂട്ടാനിലെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നാണ് ഇദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം തന്റെ സ്വന്തം രാജ്യമായിട്ടുള്ള ഭൂട്ടാനു വേണ്ടി 37 ഗോളുകൾ അടിച്ചു കൂട്ടി ഭൂട്ടാൻ നാഷണൽ ടീമിന് വേണ്ടി ഓൾ ടൈം ടോപ്പ് സ്കോററാണ് ചിൻചോ ഗിൽസ്റ്റൻ. ഇനി ഇദ്ദേഹത്തിന്റെ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇനി ആദ്യം ഇദ്ദേഹം തുടങ്ങിയിരിക്കുന്നത് 2005 തന്റെ സ്വന്തം രാജ്യമായിട്ടുള്ള ഭൂട്ടാനിലെ ഒരു ക്ലബായിട്ടുള്ള സിൻടെൻ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ടാണ്. പിന്നീട് ഒരുപാട് ക്ലബുകൾക്ക് കളിച്ചു, അവിടെയെല്ലാം മികച്ച പെർഫോമൻസ്. ഇനി ഇദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ, 2016 നാല് ക്ലബുകളിലേക്ക് ഇദ്ദേഹം ട്രാൻസ്ഫർ ചെയ്ത് പോയിട്ടുണ്ട്. പോരാത്തതിന് ഒരു ക്ലബിലും ഒരു വർഷത്തിന് കൂടുതൽ ഇദ്ദേഹം കളിച്ചിട്ടില്ല എന്നതും ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇനി അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോൾ അടി വേട്ടക്കാരൻ. യെസ്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് നമ്മൾ വിശേഷിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ്. ഗോൾ അടിച്ചു കൂട്ടുന്നതിൽ വളരെ കേമനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് സെന്റർ ഫോർവേഡ് ആൻഡ് വിങ്ങറായി കളിക്കാനും ഇദ്ദേഹം കേപ്പബിൾ ആണ്. ഇനി പറയാൻ പോകുന്ന കാര്യമാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഇന്ത്യൻ സോയിലിൽ കളിച്ച് വളരെയധികം പരിചയ സമ്പത്തുള്ള ഒരു താരമാണ്. പോരാത്തന്നെ 2018-19 സീസണിൽ ബാംഗ്ലൂരു FC ISL കിരീടത്തിൽ മുത്തമിടുമ്പോൾ ആ ഒരു ടീമിന്റെ ഭാഗമായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ചൈനീസ്, തായ്ലാന്റ് തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലെ ക്ലബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ്. അവിടെയെല്ലാം ഇദ്ദേഹം വളരെ മിന്നും പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു പ്ലേയിങ് സ്റ്റൈൽ, അതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. ഇനി ഇദ്ദേഹത്തിന്റെ ഒരു പ്ലേയിങ് സ്റ്റൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഡി ബോക്സിലേക്ക് കയറിപ്പോയി വളരെയധികം ഡേഞ്ചറസ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനും, ചെറിയ ഡിസഡ്വാൻറ്റേജ് പറയാൻ പോണ് വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു പ്ലെയറും ആണ് ഇദ്ദേഹം. കാരണം കിട്ടുന്ന ബോളുകളെല്ലാം ഗോൾ വലയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ തന്നെ കയറി പോകുന്ന ഒരു താരമാണ്. ഇനി ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ഒരു കോമ്പിനേഷൻ, നമ്മുടെ സെൻറ്റർ ഫോർവേഡായിട്ടുള്ള അഡ്രിയാൻ ലൂണയുമായിട്ട് ഒരു കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗോൾ വല കൊണ്ട് നിറയും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു താരത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ ഒരു താരത്തിനെ കുറിച്ച് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നാളെ മണി ഹേസ്റ്റ് ഇറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു സീസൺ തീർച്ചയായിട്ടും കാണണം, വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു താരത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.